എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോക്ക്ഡൌൺ സ്പെഷ്യലായിട്ടുള്ള മീനും ഇറച്ചിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. ഞാനിപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിറകടുപ്പുണ്ടെങ്കിൽ വിറകടുപ്പിൽ ഇട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അരി തിളച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാണ് ചോറുണ്ടാക്കി എടുക്കാറ്. പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആവാനാണെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലത്തെ ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ കുതിർന്നതിന് ശേഷം മുറിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. പച്ചക്കായയും പരിപ്പും തേങ്ങ അരച്ചാണ് വെക്കുന്നത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതേ പച്ചക്കായയുടെ രണ്ട് വശമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കട്ടിയുള്ള ഭാഗമൊന്ന് ചെത്തിക്കളയാം. അതിനുശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കാൽ കപ്പിന് കുറച്ചധികം പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. രണ്ടും നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച കറി ആകുമ്പോൾ കുറച്ച് കളറും കൂടുതൽ വേണമല്ലോ. പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ നല്ല എരിവുള്ള 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ അരിയുടെ വെള്ളം ചൂടായിട്ടുണ്ട്. അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം കൂടിപ്പോരുതേ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റൈസ് കുക്കർ ഇല്ല, ഇപ്പം ഗ്യാസ് അടുപ്പിൽ തന്നെ ചെയ്യുന്നവരാണെങ്കിൽ തീ ഓഫ് ചെയ്ത് ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് അതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് ബീൻസ് എടുത്ത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാം. ബീൻസൊക്കെ നന്നാക്കി എടുക്കണം. ഞാനിപ്പോൾ ബീൻസെല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ അതിന് പകരം ഒരു ചെറിയ കഷ്ണം സവാള എടുത്താലും മതി കേട്ടോ. ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്താൽ മതി. ഇനി ബീൻസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം കുട്ടികളൊക്കെ ഉള്ളതാകുമ്പോൾ ബീൻസും പച്ചമുളകും മാറിപ്പോവും. അപ്പോൾ കടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനിനകത്തേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഉപ്പേരിയിലൊക്കെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ലല്ലോ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീൻസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വെക്കരുതേ, മീഡിയം ഫ്ലെയിമിൽ എണ്ണ വെച്ചാൽ മതി. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. കുക്കറിൽ വെച്ചിരിക്കുന്ന കായയും പരിപ്പും ഇപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കണം. പരിപ്പുള്ളത് കൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പം കറി കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അത് വിചാരിച്ച് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ, അപ്പം വളരെ ലൂസായിപ്പോവും. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ബീൻസ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുള്ള കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇനി ഒന്ന് വറുത്തിടണമല്ലോ. അതിനായിട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തീ ഏറ്റവും കുറച്ച് വേണേൽ വെക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുക. ഇതിലേക്ക് തിളച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. പിന്നെ തിളപ്പിക്കരുത് കേട്ടോ കറി. ഇപ്പോൾ കറിയും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോയാബീൻ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് സോയാബീൻ നന്നായിട്ട് കൈവച്ച് ഇങ്ങനെ തിരുമ്മി കഴുകിയെടുക്കണം. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം കൈവച്ച് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊട്ടും തന്നെ വെള്ളമില്ല. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുളക് കുറച്ച് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതാണ് കേട്ടോ. ഇനിയൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സോയാബീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കാം. കണ്ടില്ലേ. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്യാം. അതിനുശേഷം തീ കുറച്ച് കൂട്ടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഉള്ളിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങി വരുക കേട്ടോ. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെന്ത് വരികയില്ല, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ തീ ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ചില ഗ്യാസ് അടുപ്പിന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം നമ്മളുടെ റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള അരി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം വാർക്കാം. അരി വാർത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സോയാബീനും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ. നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, കുറച്ച് എണ്ണ ഉപയോഗിച്ചാണ് എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. എണ്ണ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുമൊന്നുമില്ല കേട്ടോ. ഈ എണ്ണയിൽ തന്നെ നല്ല ടേസ്റ്റുള്ള കറികളൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വിളമ്പാം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ആവശ്യമുള്ള ചോറിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പേരി, കുറച്ച് സോയാബീൻ, ഇനി കറി. കറി നല്ല കറിയാണ് കേട്ടോ. ഹോട്ടലിലൊക്കെ പോയാൽ കിട്ടും. മലബാർ സൈഡിലോട്ടുള്ള ഹോട്ടലിലൊക്കെ പോയാൽ തേങ്ങ അരച്ച കറി ഇല്ലാതാണ്. പിന്നെ എൻ്റെ കയ്യിൽ അച്ചാറുള്ളതുകൊണ്ട് കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സോയാബീൻ ഇല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് തക്കാളി മുളകിടുമല്ലോ. അത് എല്ലാവർക്കും അറിയായിരിക്കും. അറിയില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. അതാണെങ്കിലും നല്ല എരിവുള്ളതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും മീൻ കിട്ടണമെന്നില്ല. മീൻ കിട്ടാത്തപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. മീനൊക്കെ ഉള്ളവർ മീനും ഇറച്ചിയൊക്കെ വെച്ച് ഉണ്ടാക്കിക്കോളൂ. അല്ലാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.